ചേട്ടാ ഇവൾക്ക് ജീവനുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. എന്നാ പിന്നെ എടുത്തോ. കൊണ്ടുവാ കൊണ്ടുവാ. സാരമില്ല മോളെ, നിങ്ങളെല്ലാവരെയും അവിടുന്ന് സേഫായി ഇറക്കുന്നതായിരുന്നു പ്രധാനം. ഇപ്പൊ എല്ലാരും സേഫായില്ലേ, ഇനി ഞാൻ എന്റെ ഫുൾ ടീമിനെ തന്നെ അയാളെ സെർച്ച് ചെയ്യാൻ അയക്കും. മിസ്റ്റർ രാഹുൽ, ഞാൻ തന്നെ ഒറ്റയ്ക്ക് അവനെ നാസിക്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ഷുവർ, ഇൻഫാക്ട് ഞാൻ തന്നെ നിങ്ങളെ രണ്ടുപേരും ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾ എനിക്ക് 2 മിനിറ്റ് സമയം തരും, ഞാൻ ഉടനെ ഇവർക്ക് വേണ്ടി സെക്യൂരിറ്റി കവറും ഡ്രൈവറെയും വിളിക്കാം. താങ്ക് യു. ഹലോ, ആ ഞാൻ ഇതാ ഇറങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല മാഡം, അവള് ആ കുട്ടി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടോ? അതെങ്ങനെ രക്ഷപ്പെട്ടെന്ന? നിങ്ങൾ എല്ലാവരും കയ്യിൽ മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുന്നു അവിടെ. അയ്യോ മാഡം നിർത്ത്, ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കണ്ട. ഞാൻ ഒന്നാമത് വട്ടായി നിൽക്കുക, ഇതെല്ലാം നിങ്ങൾ കാരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കുട്ടി ആ നിമിഷം തന്നെ കൊല്ലണമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവൾ മരിക്കുന്നത് കാണണമെന്നല്ലേ പറഞ്ഞത്? അയ്യോ മരിച്ചു, എന്റെ ഫ്രണ്ട് മരിച്ചുപോയി. 15 വർഷം വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ അനിയൻ, എന്റെ അടുത്ത സുഹൃത്ത് എന്റെ കൺമുന്നിൽ വെച്ച് എന്നെ മരിച്ചു. പക്ഷെ ഇനി ഞാൻ ആ പെൺകുട്ടിയെ വെറുതെ വിടില്ല, ഒരിക്കലും വിടില്ല. നിങ്ങൾ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ, എനിക്ക് തരാനുള്ള ബാക്കി പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ആരോടാണ് കളിക്കുന്നതെന്ന്. എന്റെ ഭഗവാനെ, ഈ പെണ്ണ് ശരിക്കും പിശാചിന്റെ സന്തതി തന്നെയാ. ആര് മുന്നിൽ വന്നാലും അവരെ പിടിച്ച് തിന്നുകളയോ അവൾ. നന്നായി രാജി നീ രക്ഷപ്പെട്ടത്, പക്ഷെ ഇതെങ്ങനെയാ സംഭവിച്ചത്? പെണ്ണ് പോലീസ് വാനിന്റെ അകത്ത്, പോലീസ് ചുറ്റും നിൽക്കുമ്പോ പിന്നെ അവളെ കൊല്ലാൻ നോക്കിയ ആ ഗുണ്ട, ആ ഗുണ്ട തനിയെ മരിക്കുന്നു, എന്നിട്ട് ആ കുട്ടി രക്ഷപ്പെടുന്നു. ഇതെങ്ങനെയാ സംഭവിക്കുക? എന്തോ പ്രശ്നമുണ്ട്, കണ്ടുപിടിച്ചേ പറ്റൂ. അവനെ, അമ്മ ഈ പ്ലാനാണല്ലേ ആലോചിക്കുന്നത്? അവനിനി ഓക്കെ അല്ലേ? മുറിവൊന്നും പറ്റിയില്ലല്ലോ, കാലു കാണിക്ക. പറയൂ അവനെ, എന്തെങ്കിലും മുറിവ് പറ്റിയോ? ഞാൻ ഓക്കെ ആണ് നീന മമ്മി, എനിക്കൊന്നും പറ്റിയിട്ടില്ല, നോക്ക്. ഉറപ്പല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. മമ്മി ഒട്ടും ടെൻഷൻ ആവണ്ട, ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ കാരണം മറ്റു കുട്ടികൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എന്റെ പേരിൽ ആ പാവങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും സ്വയം മാപ്പ് നൽകാൻ പറ്റില്ലായിരുന്നു. ഞാനിപ്പോ ശരിക്കും ഓക്കെയാണ് മമ്മി, ഒരു തവണയൊന്ന് സ്മൈൽ ചെയ്യോ പ്ലീസ്. നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോള്. ഇന്ന് നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. നിങ്ങളുടെ മകൾ വളരെ ബ്രേവാണ് മാഡം. സാർ ശരിയാ പറഞ്ഞത്, വളരെ ബ്രേവാണ് എന്റെ മകൾ.
എനിക്ക് അഭിമാനമുണ്ട് എന്റെ മോളുടെ പേരിൽ. ആയിരിക്കണമല്ലോ. നീന മമ്മി, അമ്മൻ എങ്ങനെയുണ്ട്? മമ്മി അവനെ കണ്ടോ? അവന് സുഖമാണ്. നീ വിഷമിക്കാതിരിക്കെ, അവൻ ഓക്കെയാണ്. ഞാൻ രാവിലെ കണ്ടിട്ടാ വരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് നിന്നെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം. വീണ്ടും ഇതൊന്നും ആവർത്തിക്കാത്തൊരിടത്തേക്ക്, ഞങ്ങൾക്ക് നിന്നെ സേഫായി സൂക്ഷിക്കാൻ പറ്റുന്നിടത്ത്. താങ്ക് ഗോഡ്, അവസാനം എല്ലാം ഓക്കെ ആയല്ലോ. ഭഗവാന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മിച്ചത്, നിന്റെ മമ്മി ഗണപതി ഭഗവാനെ ഏൽപ്പിച്ചിരുന്നു നിനക്ക് വേണ്ടി. ഇപ്പൊ മാഡം തന്നെ നേരിട്ട് കൊടുത്തോളൂ. വേണ്ട, ഇനി അതൊന്നും വേണ്ട രാഹുൽ അങ്കൾ. എനിക്കിപ്പോ അതിന്റെ ഒരു ആവശ്യവുമില്ല. അങ്ങനെയൊന്നും പറയല്ലേ മോളെ, അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാവും. നോക്ക്, അദ്ദേഹം ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നത്. അദ്ദേഹം സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? അദ്ദേഹത്തോടുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് മോളെ. അവനി, നിന്റെ മമ്മി പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനത് തരാം. എന്റെ ഫ്രണ്ടിനെ കൊന്ന നീയും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്റെ അച്ഛമ്മയ്ക്ക് നിന്റെ ഡെഡ് ബോഡി ഇനി ഞാൻ കാണിച്ചു കൊടുക്കും. മിസ്റ്റർ രാഹുൽ, നിങ്ങൾക്ക് വെടിയായിട്ടല്ലോ, ബ്ലഡ് ഒരുപാട് പോകുന്നുണ്ട്. സാർ ഇവിടെ ഇരിക്കുക, ഞാൻ വണ്ടി ഓടിക്കാം, എന്നിട്ട് സാറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. നീന മേഡം, അതല്ല അത്യാവശ്യം. മേഡം ഇപ്പൊ തന്നെ അവന് ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. ആ ഷൂട്ടർ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. രാഹുൽ അങ്കൾ, ഞങ്ങൾ അങ്കളിനെ വിട്ടിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ആദ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. നീന മമ്മി, മമ്മി വണ്ടി എടുക്ക. അവനി, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കു മോളെ. നിന്റെ ജീവൻ അപകടത്തില്ല. എന്റെ പോലീസ് ഫോഴ്സ് ഉടനെ വരും. ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നീ വീണ്ടും റിമാൻഡ് ഹോമിലേക്ക് പോകണം. അതുകൊണ്ട് നീന മേഡം, വളരെ ദൂരെ എവിടെയെങ്കിലും നിങ്ങൾ അവനെയും കൊണ്ട് ഉടനെ പോകണം. ഇല്ല, ഞങ്ങൾ അങ്കളിനെ വിട്ടിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഇപ്പൊ ഇമോഷണൽ ആവേണ്ട സമയമല്ല. നീ ജീവിച്ചിരുന്നേ പറ്റൂ. നിനക്ക് വേണ്ടി അല്ലെങ്കിലും നിന്റെ കുഞ്ഞനിയൻ അവന് വേണ്ടി. അവനി, ഈ ആളുകൾ നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. നീന മേഡം, സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. ഇനി എത്രയും പെട്ടെന്ന് മാഡം അവനെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടണം. ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോളൂ. വളരെ ശ്രദ്ധിക്കണം മോളെ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. സാറും കെയർഫുൾ ആയിരിക്കണം. അവനി, ഇത് വെച്ചോളൂ.
ഇവളെന്തിനാ ഇവിടെ വന്നത്? ഓളെ ഇന്ന് നീ രക്ഷപ്പെട്ടു, പക്ഷെ ഞാൻ നിന്നെ ജീവനോടെ വിടില്ല. മമ്മിയുടെ കൈ ഒരുപാട് വേദനിച്ചോ? അതൊന്നും ചിന്തിക്കാനുള്ള സമയമല്ല ഇത്. അയാളെ ഇപ്പൊ വേണമെങ്കിലും തിരിച്ചു വരാം. നീ എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്ക. ആ കുട്ടിയെ കിട്ടിയില്ലല്ലോ. അയ്യോ മാഡം നിൽക്ക്, മാഡം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. എന്റെ സമയം ശരിയല്ലാത്തതുകൊണ്ടാ ഞാൻ മാഡത്തിന്റെ ജോലി ഏറ്റെടുത്തത്. ആ കുട്ടിയെ കാരണം എനിക്കൊരു പോലീസ് ഓഫീസറെ വെടിവെക്കേണ്ടി വന്നു. ഇപ്പൊ പോലീസുകാരെ എന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക, നാല് വശത്ത് നിന്ന് വളഞ്ഞിരിക്കുക. മാഡത്തിന് പറഞ്ഞോ വന്നോ വന്നോ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കള്ളനും പോലീസും കളിക്കാം. ഒരു വക കഴിച്ചിട്ട് പോലുമില്ല, രക്ഷപ്പെട്ട കാര്യം എനിക്കറിയോ? നീ മിണ്ടാതിരിക്കെ. ആ പെണ്ണ് എവിടെയാണെന്ന് മാത്രം നീ പറഞ്ഞാ മതി. അവള് രക്ഷപ്പെട്ടെന്നെങ്ങാനും പറഞ്ഞാൽ നീ നോക്കിക്കോ. അവളെന്താ എന്റെ മടിയിരിക്കുകയാണോ? നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കാരണമാണ് ഉണ്ടായത്. ഇവിടെ എന്റെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തീർക്കണോ അല്ലേ? ഇത്രയും കുഴപ്പം പിടിച്ചായിരുന്നെങ്കിൽ നേരത്തെ എന്താ പറയാത്തത്? മുഴുവൻ വിവരങ്ങളും അറിയിക്കാത്തത് എന്താ? ആ കുട്ടിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന്. നീ എന്താ ഈ പറയുന്നത്? അവളെ സഹായിക്കാനൊന്നും ആരുമില്ല. അയ്യോ മാഡം, നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല. അവളോടൊപ്പം ഒരു സ്ത്രീയും വന്നിരുന്നു. അവളെ രക്ഷിച്ചുകൊണ്ട് പോയി, അവളെ കൂട്ടിക്കൊണ്ടു പോയി. നീന, അവനി, അവനി എന്ത് പറ്റി? നീന മമ്മി, എനിക്ക് ഇനി ഒട്ടും നടക്കാൻ പറ്റില്ല. നല്ല ദാഹിക്കുന്നു, തൊണ്ട വരണ്ടു പോയി. മോളെ എനിക്കറിയാം, ഇവിടെ വെള്ളം എവിടെ നിന്ന് ഞാൻ കൊണ്ടുവരാനോ? ഇനി കുറച്ചുകൂടെ നടന്നാ മതി, നമ്മൾ എത്താറായി. അല്പം കൂടി ട്രൈ ചെയ്യ് പ്ലീസ്. വാ അവനി, വാ. ഇനി ഇവിടെ അധികം നിൽക്കണ്ട മോളെ. നോക്ക്, ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിട്ടൊരു സ്ഥലത്തെത്തും. വേഗം നടക്കും മോളെ. പക്ഷെ നമ്മൾ എങ്ങോട്ട് പോവാനാ നീന മമ്മി? എനിക്കിനി ഒരു സ്റ്റെപ്പ് കൂടി നടക്കാൻ വയ്യ, ഒരുപാട് ടയേർഡായി. ഇല്ല മോളെ, നമ്മൾ ഉടനെ അവിടെ എത്തും. അവനി ഓടിച്ചു. സാരൻ, സാരന്റെ ശബ്ദം അത്. അതായത് അവരടുത്തെവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവരിവിടുന്ന് പോയതിന് ശേഷം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ നടക്കവിനെ, നമ്മളിപ്പോ അവിടെ എത്തും മോളെ. നീ എന്താ പൊട്ടിയായിപ്പോയോ മണ്ടി? നിനക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? കുഞ്ഞ് എത്ര നേരം കൊണ്ട് കരയാ? ഏതായാലും അമ്മ ഇന്ന് വീട്ടിലില്ലാത്തതിന്റെ നല്ല കാലം ആയിപ്പോയി. ഇല്ലെങ്കിൽ നിനക്കിന്ന് ശരിക്കും കിട്ടിയനെ. എന്താ നിന്നോട് ഞാൻ എന്തെങ്കിലും കഥ പറയാണെന്നാണോ വിചാരിച്ച ഇങ്ങനെ കണ്ണു പിടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കാൻ? ഓ, പോയി പാലെടുത്തോണ്ട് വന്ന് കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റും. പോവാൻ നിന്റെ അടുത്ത് ന്യൂസ് എത്തിയെന്നാ തോന്നുന്നേ. നീ കരയുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവും. നിന്റെ പ്രിയപ്പെട്ട ചേച്ചി മരിച്ചതിന്റെ സങ്കടം തീർക്കുകയാണല്ലേ. അച്ഛമ്മയോട് നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ? പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ അച്ഛമ്മ ഇങ്ങനെയായിപ്പോയി. എന്റെ അമ്മയുണ്ടല്ലോ, ഒരു തവണ ആരെങ്കിലും നോട്ട് വിട്ട് കഴിഞ്ഞാ പിന്നെ അവരുടെ കാര്യം പോക്കായിന്ന് തന്നെ കരുതിയാ മതി. നീ അമ്മയുടെ ഫേവറേറ്റ് ആണല്ലോ. ഒരു കാര്യം ഓർത്തു വെച്ചാ മതി, എപ്പോഴെങ്കിലും അമ്മയുടെ മാർഗത്തിൽ തടസ്സം നിന്ന ആരായാലും സ്വന്തം കൈകൊണ്ട് തന്നെ ശവക്കുഴി തോണ്ടുന്നത് പോലെ ആയിരിക്കും. മനസ്സിലായോ? ഇല്ലേ. അവനി, വാ,
ഇങ്ങോട്ട് വാ, വണ്ടി വരുന്നു. വാ വാ വാ. ഈ പെണ്ണ് എന്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണല്ലോ, ഒരു സ്പൈയെ പോലെ. മണ്ട, എന്തു പറ്റി? ഫോൺ കിട്ടുന്നില്ലേ? അമ്മായി, ഞാൻ വിളിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാ. നന്നായിട്ട് നോക്ക്, ശരിയായ നമ്പറിലാണോ വിളിക്കുന്നതെന്ന്. അമ്മായി, നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്താ കിട്ടാത്തേ? എത്ര നേരമായി അബു, എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നീ അവനിയുടെ അടുത്ത് എത്തിക്കാണോന്ന് തന്നെ അറിയില്ല. എന്റെ പൊന്നു മോള്, ഞാനിനി എവിടെ അന്വേഷിച്ചു പോവും? പോലീസിനെ പോലും അറിയിക്കാൻ കഴിയില്ല. ആർക്കറിയാം ആ രാജേശ്വരി വർമ്മ ആരെയൊക്കെയാണ് കയ്യിലെടുത്തിരിക്കുന്നതെന്ന്? നീ കാണിച്ചതൊട്ടും ശരിയല്ല രാജേശ്വരി വർമ്മ. എന്റെ കുഞ്ഞിനെ നീ കൊലപാതകയാക്കിയില്ലേ? നീ നരകത്തിലേ പോവും. നരകത്തിലെ തീയിൽ വീണ് നീ ഇഞ്ചിഞ്ചായി മരിക്കും. ഞാനും കൂടെ അവിടെ എത്തിയാ എന്റെ ഈ കൈ കൊണ്ട് നിന്റെ കഴുത്ത് ഞാൻ ഞെരിക്കും. എന്റെ കുഞ്ഞിനെ നീ കാത്തോടെ, എന്റെ പടച്ചോനെ. മോളെ, നീ എന്റെ കുഞ്ഞിന്റെ തൊട്ടടുത്തല്ലേ നിൽക്കുന്നത്? നീയും കൂടെ പ്രാർത്ഥിക്കും. നമ്മുടെ പാവപ്പെട്ട കുഞ്ഞിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീയും കൂടെ പ്രാർത്ഥിക്കും. നീയും കൂടെ പ്രാർത്ഥിക്കും മോളെ, പ്രാർത്ഥിക്കും നീയും കൂടി. അമ്മ, ഈ എല്ലാം ഉടനെ ശരിയാകും. മോളെ, ഈ താക്കോല് വെച്ചോ. വീടെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ ചൂടുവെള്ളമുണ്ട്. ഭക്ഷണത്തിൻ്റെയും കുടിക്കാനുള്ള വെള്ളത്തിൻ്റെയും കാര്യം ശരിയാക്കിയിട്ടുണ്ട്. മോളൊന്നിനെ കുറിച്ചും വിഷമിക്കേണ്ട കാര്യമില്ല. ഒരുപാട് നന്ദിയുണ്ട് അങ്കിൾ, ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തില്ലേ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, പുറത്ത് ആരും തന്നെ അറിയാൻ പാടില്ല ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലുണ്ടെന്ന്. മോളെ, മോൾ ഇത്രേ ഉള്ളപ്പോ അന്നു മുതൽ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു. ആ ഒരു നന്ദി ഒന്നും വേണ്ട അങ്കിൾ. മോളുടെ അച്ഛനോട് എനിക്കുണ്ട്. ഈ കുടുംബത്തോട് എനിക്ക് നന്ദികേട് കാണിക്കാനാവില്ല. മോൾ സമാധാനമായിട്ടിരിക്കുക. ആ പിന്നെ, എൻ്റെ നമ്പർ മോളുടെ കയ്യിലുണ്ടല്ലോ. ഏത് സമയത്ത് എന്താവശ്യമുണ്ടായാലും എന്നെ വിളിക്കാൻ മടിക്കണം മോളെ. ശരി അങ്കിൾ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിച്ചോളാം. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. ഒരാൾ പോലും നമ്മളെ സഹായിക്കാൻ വരാത്ത സമയങ്ങളിൽ എന്നെ അദ്ദേഹം ഒരിക്കലും സഹായിച്ചിട്ടേ ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം എനിക്ക് വരും കല്ലിന് തുല്യമല്ലേ? അകത്ത് ചൂടുവെള്ളമുണ്ട്, പോയി വേഗം കുളിച്ചിട്ട് വാ. എന്നിട്ട് നമുക്ക് ചൂടോടെ ഭക്ഷണം കഴിക്കാം. എല്ലാ ക്ഷീണവും പമ്പ കിടക്കും. അല്ലെങ്കിൽ നമ്മളിന്ന് ഒരുപാട് ഓടി തളർന്നതല്ലേ? എന്ത് പറ്റി മോളെ? എന്റെ മമ്മി എപ്പോഴും പറയായിരുന്നു, ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. ഒരാൾ പോലും നമ്മളെ സഹായിക്കാൻ വരാത്ത സമയങ്ങളിൽ
ഭഗവാൻ വരും നമ്മുടെ സഹായത്തിന്. പക്ഷെ ഭഗവാൻ എന്നെ സഹായിക്കാൻ ഒരിക്കലും വന്നിട്ടേ ഇല്ല. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ അഥവാ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നാലും അവരെയൊക്കെ എന്നിൽ നിന്ന് അകറ്റും ഭഗവാൻ. ഇങ്ങനെ ഒരു ഭഗവാൻ ഉള്ളപ്പോ എനിക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റും നീന മമ്മി? എന്നെ അദ്ദേഹം ഒരിക്കലും സഹായിച്ചിട്ടേ ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം എനിക്ക് വരും കല്ലിന് തുല്യമല്ലേ? ആരും തന്നെ നമുക്ക് സ്വന്തമല്ലാത്തടുത്ത്, ഏത് മണ്ണിലാണോ സ്നേഹത്തിന്റെ സുഗന്ധം ഇല്ലാത്തത്, ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ മുറിവുകളെ വീണ്ടും മുറിവേൽപ്പിക്കുന്നിടത്ത്, എവിടെയുള്ള കാറ്റിലാണോ വിശ്വാസം ഒട്ടുമില്ലാത്തത്, അങ്ങനെയുള്ള സ്ഥലം നമുക്ക് ആവശ്യമില്ല അഗ്നി. നമ്മൾ അവിടെ നിന്ന് വളരെ ദൂരത്തേക്ക് പോകും. ഈ നഗരവും ഈ രാജ്യവും വിട്ട് നമുക്ക് അമേരിക്കയിലേക്ക് പോവാം. ഓക്കെ, സ്വന്തമാണ്. മമ്മി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കും. ഐ പ്രോമിസ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ മമ്മി സമ്മതിക്കണം. ആദ്യത്തെ കാര്യം, എനിക്ക് എന്റെ മമ്മിയുടെ വീട്ടിലേക്ക് പോകണം. പിന്നെ രണ്ടാമത്തെ കാര്യം, മമ്മിയുടെ കബറിൽ പോകണം. പിന്നെ മൂന്നാമത്തെ കാര്യം, അമ്മനെ ഒരിക്കൽ കൂടി കാണണം.